നമസ്കാരം. ഇന്ന് ഓണസദ്യ സീരീസിൽ നമ്മൾ തോരനായിട്ടാണ് വന്നിരിക്കുന്നത്. ബീൻസ് തോരനാണ് വെക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീൻസാണത്. എന്നിട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുക്കാം കേട്ടോ. ഈ ഒരു സൈസിൽ വേണം നമുക്ക് അഴിയാനായിട്ട്. അപ്പോഴാണ് അതിനൊരു കൂടുതൽ ടേസ്റ്റ് കിട്ടുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 15 ചെറിയുള്ളിയാണ്. പിന്നെ 2 വെളുത്തുള്ളി, 1 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുക്കിയത്. പിന്നെ നമുക്ക് പൊടികളായിട്ട് വേണ്ടത് ഇടിച്ച മുളക് 1/2 ടീസ്പൂൺ എടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ചെറിയുള്ളിക്ക് ഇതുപോലെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നടുവേയിട്ട് കീറിയും വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞ് ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ വാടി ഒരു ചെറിയൊരു ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതായപ്പോൾ നമ്മളുടേതായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അതായത് വറ്റൽമുളക് ചതച്ച് വെച്ചിരിക്കണമില്ലേ, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ച കുത്ത് മാറണ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൺകലത്തിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കലമൊക്കെ ചൂടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ടൊക്കെ ചെയ്യണുണ്ടോ. പിന്നെ അടുത്തത് നമ്മൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിലർ ഈ സമയത്ത് തേങ്ങ ചേർക്കില്ല, ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കറിയൊക്കെ പെട്ടെന്ന് കേടാവാണ്ടിരിക്കും ഇങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അധികം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒന്ന് വേണമെങ്കിൽ ഒരു കയ്യിൽ ഇത്തിരി എടുത്തിട്ട് ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി. അതെല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ ചിലപ്പോൾ പിടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ജസ്റ്റ് ഇടയ്ക്ക് വന്നിട്ട് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റിന് കഴിഞ്ഞിട്ട് അതാ നമ്മളുടെ ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതധികം വെന്ത് അങ്ങനെ പോകാൻ പാടില്ല. ബീൻസൊക്കെ ഒരു ഇത്തിരി ഇങ്ങനെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിനൊരു ഇത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മളുടെ ബീൻസും തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിൻ്റെ ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റില്ലേ. ഇപ്പോൾ നിങ്ങൾ ഈ ലാസ്റ്റ് സമയത്താണ് നമ്മൾ തേങ്ങ ചിരകിയത് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീൻസൊക്കെ ഇത്തിരി വെന്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ തേങ്ങ മുന്നിടുമ്പോൾ നമ്മളുടെ കറി പെട്ടെന്ന് ചീത്തിയാവില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നിട്ടത്. അപ്പോൾ നമ്മളുടെ ബീൻസ് തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസിനെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ഓണ വിഭവമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. സോ താങ്ക് യു.